ഹലോ നമസ്കാരം നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കോർഡിനേറ്റ് ജിയോമട്രി അതിൻ്റെ ഫസ്റ്റ് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ തൊട്ടുമുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ എക്സ്പ്ലനേഷൻ ഒറ്റ വീഡിയോയിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ചാപ്റ്ററിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ ചെയ്ത് കഴിഞ്ഞതാണ് അപ്പോൾ ഇനി ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റെ ആ ഒരു എക്സർസൈസ് എക്സർസൈസിനെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കീറി മുറിച്ച് പഠിക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് ഈ എക്സസൈസിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ ആൻസർ ഓഫ് ഈച്ച് ഓഫ് ഓഫ് ദ ദോളം ക്വസ്റ്റ്യൻസിൽ ഒരു മൂന്ന് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ മൂന്ന് ക്വസ്റ്റിൻ്റെയും ആൻസർ എഴുതാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം ഈസി കൊസ്റ്റ്യൻ വോട്ട് ഇത് നെയിം ഓഫ് ദ ഹോറിസോണൽ ആൻഡ് ദ വെർട്ടിക്കൽ ലൈൻസ് ഡ്രോൺ ടു ഡിറ്റർമിൻ ദ പൊസിഷൻ ഓഫ് എനി പോയിൻറ്റ് ഇൻ ദ കർട്ടീഷൻ പ്ലെയിൻ നമ്മുടെ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ഞാൻ വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ് അതിൻ്റെ ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ വരയ്ക്കുന്ന ഹൊറിസോണ്ടൽ ലൈനും അതുപോലെ വെർട്ടിക്കൽ ലൈനും ഒരു പേരുണ്ട് എന്താണ് ഹൊറിസോണ്ടൽ ലൈനെയും ഈ വെർട്ടിക്കൽ ലൈനിനെയും പറയുന്ന ആ പേരുകൾ എന്തൊക്കെയാണ് ഹൊറിസോണ്ടൽ ലൈനെ നമുക്ക് എക്സ് ആക്സിസ് എന്ന് പറയാം വെർട്ടിക്കൽ ലൈനെ നമുക്ക് വൈ ആക്സിസ് എന്ന് പറയാം അല്ലേ അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ എക്സ് ആക്സിസും വൈ ആക്സിസും ഹോറിസോണ്ടൽ ലൈനെ നമുക്ക് എക്സ് ആക്സിസെന്നും വെർട്ടിക്കൽ ലൈനെ നമുക്ക് വൈ ആക്സിസ് എന്നും പറയാം ക്ലിയർ ആയല്ലോ രണ്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം വോട്ട് ഈസ് എ നെയിം ഓഫ് ഈച്ച് പാർട്ട് ഓഫ് ദ പ്ലെയിൻ ഫോംഡ് ബൈ ദീസ് ടു ലൈൻസ് നമ്മൾ പറഞ്ഞു ഒരു പ്ലെയിനെ ഈ നമ്മൾ എക്സ് എക്സ് ആക്സും വൈ ആക്സും വരച്ചു കഴിഞ്ഞാൽ ആ പ്ലെയിനെ നമുക്ക് നാല് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ ആ പാർട്സിൻ്റെ ഓരോന്നിന്റെ പേര് നിങ്ങൾക്ക് അറിയാം എന്താണ് അതിന്റെ പേര് ഇസ് കോൾഡ് ദ ആർ കോൾഡ് ക്വാഡ്രൻസ് ക്യു യു എ ഡിആർ ടി എസ് ക്വാഡ്രൻസ് എന്ന് പറയും നാല് ക്വാഡ്രൻസ് ആൻഡി വേഡി നമ്മൾ ആന്റി ക്ലോക്ക് വേസിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് എന്ത് കൊടുത്തു നമ്പറും കൊടുത്തിരുന്നു ഓക്കെ പഠിച്ചല്ലോ ക്വാഡ്രൻസ് നെക്സ്റ്റ് റൈറ്റ് ദ നെയിം ഓഫ് ദ പോയിന്റ് വേർ ദീസ് ടു ലൈൻസ് ഇൻ്റർസെക്ട്സ് ഈ രണ്ട് ലൈൻസും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണ് ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് ഒറിജിൻ എന്താണ് ദ ഒറിജിൻ എന്ന് പറയും സീറോ സീറോ വരുന്ന ഒറിജിൻ ഓർജി ഓർമ്മ ഉണ്ടല്ലോ അപ്പം ആ ഒറിജിനാണ് ദ പോയിൻറ് അറ്റ്വിച്ച് ദു ലൈൻസ് ഇൻ്റർസെക്ട് ടു ലൈൻസ് എന്ന് പറഞ്ഞാൽ എക്സ് എക്സും എക്സ് എക്സും വയ്യും ഇൻ്റർസെക്ട് ചെയ്യുന്നത് അവിടെയാണ് ഒറിജിനിൽ ഓക്കെ നമുക്ക് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റിനിലേക്ക് പോകാം സെക്കൻഡ് ക്വസ്റ്റിൻ ഇതാണ് ഒരു ഫിഗർ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് അല്ലേ ആ ഫിഗർ നോക്കിയിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ ആൻസർ ചെയ്യേണ്ടത് ഇത് ആ ഫിഗർ ഞാനിവിടെ ബോർഡിലും കാണിച്ചിട്ടുണ്ട് നമുക്ക് ഓരോ ക്വസ്റ്റിൻ്റെയും ആയിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫിഗർ നിങ്ങൾ കണ്ടല്ലോ കുറേ ഒരു എക്സ് വൈ ആക്സിസ് ഉണ്ട് അതുപോലെ കുറേ പോയിന്റ്സ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ പോയിൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആ പോയിൻസ് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ അറിയാമോ മാർക്ക് ചെയ്യാൻ അറിയാമോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് ഈ ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ആ പോയിൻറ്റ്സ് ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് See the figure and write സി ദി ഫിഗർ ആൻഡ് റൈറ്റ് ഫോളോയിങ് ഓക്കെ ബി കോർഡിനേറ്റ് ഓഫ് പോയിന്റ് ബി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പോയിന്റ് ബി എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാർട്ടറിനിലുള്ള ഒരു പോയിന്റ് ആണ് അല്ലെ സെക്കൻഡ് ക്വാർട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പോയിന്റ് ബി മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പൊ അതിന്റെ കോർഡിനേറ്റ്സ് എന്ത് വരും കോർഡിനേറ്റ്സ് ഓഫ് ബി ആർ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും എക്സിന്റെ നേരെ വരച്ച് നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് ഫൈവ് കിട്ടും വൈയുടെ നേരെ നോക്കുകയാണെങ്കിൽ ടൂവും കിട്ടും അപ്പോൾ കോർഡിനേറ്റ്സ് ഓഫ് ബി ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഫൈവ് കോമാ ടു നെഗറ്റീവ് ഫൈവ് എക്സിന്റെ നേരെ നോക്കുമ്പോൾ നെഗറ്റീവ് ഫൈവ് വൈയുടെ നേരെ നോക്കുകയാണെങ്കിൽ ടൂ എക്സും വൈ യും അറിയാലോ അപ്പൊ നെഗറ്റീവ് ഫൈവ് ആൻഡ് ടു ആണ് അതിൻ്റെ കോർഡിനേറ്റ് ഓർത്തിരിക്കുക രണ്ടാമത്തത് ദ കോർഡിനേറ്റ്സ് ഓഫ് സി സി എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ എവിടെയാണ് ഫോർത്ത് ക്വാഡ്രന്റിലാണ് നോക്കി മനസ്സിലാവും ഫോർത്ത് ക്വാഡ്രന്റിൽ സി എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇല്ലേ അപ്പോൾ ഫോർത്ത് ക്വാഡ്രന്റിൽ വരുമ്പോൾ ഏതൊക്കെയാണ് വൈ നെഗറ്റീവും എക്സ് പോസിറ്റീവ് അതായത് പോസിറ്റീവ് നെഗറ്റീവ് ആയിരിക്കും അല്ലേ നമുക്ക് കിട്ടുന്ന കോർഡിനേറ്റ്സ് അപ്പോൾ കോർഡിനേറ്റ്സ് എങ്ങനെ കിട്ടും ഫൈവ് ഫൈവ് അതുപോലെ നെഗറ്റീവ് ഫൈവ് ഫൈവും നെഗറ്റീവ് ഫൈവുമാണ് അവിടുത്തെ സീലെ കോഡിനേറ്റ്സ് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എക്സിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സിലേക്ക് നോക്കുമ്പോഴത്തേക്ക് എക്സിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് ഫൈവ് ആണ് പോസിറ്റീവ് ഫൈവ് ആണ് വൈയുടെ എന്ന് പറയുമ്പോൾ വൈകാതെ താഴേക്ക് വന്നിട്ട് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു നെഗറ്റീവ് ഫൈവ് ഓക്കെ കോർഡിനേറ്റ്സ് ഇതിൻ്റെ ഇത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പ്ലേഷൻ വീഡിയോ ഒന്നുകൂടെ കണ്ടുനോക്കുകയാണോ അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അതൊന്ന് കണ്ടു നോക്കിയിട്ട് ഇത് ചെയ്യാവൂ അല്ലാതെ എക്സസൈസ് മാത്രം ചെയ്യരുത് എക്സ്പ്ലനേഷൻ വീഡിയോ വളരെ കുറച്ചേ ഉള്ളൂ പത്ത് പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ നിങ്ങളത് പെട്ടെന്ന് കണ്ടു നോക്കുക അത് ഫാസ്റ്റ് ആയിട്ട് കണ്ടു നോക്കുക ഓക്കെ അപ്പോൾ ഇനി അടുത്ത തേർഡ് 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 ക്വസ്റ്റ്യൻ ദ പോയിന്റ് ഐഡന്റിഫൈഡ് ബൈ ദ കോർഡിനേറ്റ്സ് നെഗറ്റീവ് ത്രീ ഫൈവ് നെഗറ്റീവ് ത്രീ ഫൈവ് നോക്കിയ നെഗറ്റീവ് ത്രീ ഫൈവ് എന്ന് പറയുമ്പോൾ എപ്പോഴും അത് തേഡ് ക്വാർട്ടറിലായിരിക്കും തേർഡിലാണ് നമ്മൾ നെഗറ്റീവ് നെഗറ്റീവ് വരുന്നത് അല്ലേ അപ്പോൾ തേർഡ് ക്വാർട്ടറിലെ ഏത് പോയിന്റാണ് നെഗറ്റീവ് ത്രീ നെഗറ്റീവ് ഫൈവ് നെഗറ്റീവ് ത്രീ ഫൈവ് അല്ല നെഗറ്റീവ് ത്രീ നെഗറ്റീവ് ഫൈവ് രണ്ടും നെഗറ്റീവ് ഉണ്ട് ആ പോയിന്റ് നമുക്കറിയാം ആ പോയിന്റ് ഇ ആണ് ഇ എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആ ഇ എന്ന് പറയുന്ന പോയിന്റിലാണ് നെഗറ്റീവ് ത്രീ നെഗറ്റീവ് ഫൈവ് വരുന്നത് നെഗറ്റീവ് ത്രീ നെഗറ്റീവ് ഫൈവ് ഇ എന്ന് പറയുന്ന പോയിന്റിലാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയ പോയിന്റ് ഐഡന്റിഫൈഡ് ബൈ ദ കോർഡിനേറ്റ്സ് ടു നെഗറ്റീവ് ഫോർ ടു നെഗറ്റീവ് ഫോർ വരണമെങ്കിൽ ഏത് കോർഡിനായിരിക്കും ഫോർത്ത് ക്വാർട്ടറിലായിരിക്കും കാരണം ഫോർത്തിലാണ് എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും വരുന്നത് അപ്പോസ് ടു നെഗറ്റീവ് ഫോർ വരുന്നത് ഫോർത്ത് ക്വാർട്ടറിലുള്ള ഏത് പോയിന്റാണ് നോക്കിയേ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ജി ജിയിലാണ് ഈ ടു നെഗറ്റീവ് ഫോർ എക്സിൻ്റെ നേരെ വരച്ച് നോക്കുമ്പോൾ ടൂം വൈയുടെ നേരെ വരച്ച് നോക്കുമ്പോൾ നെഗറ്റീവ് ഫോറും വരുന്നത് ജിയിലാണ് സംശയമുണ്ടെങ്കിൽ ജി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ അബ്സിസ ഓഫ് പോയിന്റ് ഡി പോയിന്റ് ഡി കണ്ടല്ലോ പോയിന്റ് ഡിയുടെ എക്സ് കോർഡിനേറ്റ് ആണ് ആബ്സിസ എക്സ് ആണ് അബ്സിസ അതായത് ആദ്യം വരുന്ന നമ്പർ പോയിന്റ് ഡിയുടെ കോർഡിനേറ്റ്സ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിൽ ആദ്യം വരുന്ന നമ്പർ അല്ലെങ്കിൽ എക്സിലേക്കുള്ള നമ്പർ എന്ന് പറയുന്നത് സിക്സ് ആണ് സോ ദ ദീസ ഓഫ് പോയിന്റ് ഡി ഈസ് സിക്സ് ഓ അടുത്തത് ഓർഡിനേറ്റ് ഓർഡിനേറ്റ് ഓഫ് പോയിന്റ് എച്ച് എച്ചിന്റെ ആണ് ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൈ കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് അല്ലേ വൈയിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കിയാൽ മതി അവിടെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും ഏതാണ് നെഗറ്റീവ് ത്രീ ആണ് പോയിൻറ്റ് എച്ചിൻ്റെ വൈ കോർഡിനേറ്റ് രണ്ടാമത് വരുന്ന പോയി രണ്ടാമത് വരുന്ന കോർഡിനേറ്റ് രണ്ടാമത് വരുന്ന പോയിന്റ് നെഗറ്റീവ് ത്രീ ആയിരിക്കും വൈയിലേക്കുള്ള ആ ഒരു പെർപെൻഡിക്കുലർ വരച്ച് നോക്കിയാൽ മതി അത് ചെന്ന് നിൽക്കുന്നത് നെഗറ്റീവ് ത്രീയിലായിരിക്കും സോ ദ ഓർഡിനേറ്റ് ഈസ് നെഗറ്റീവ് ത്രീ ആംസിസ എക്സ് കോർഡിനേറ്റും ഓർഡിനേറ്റ് വൈ കോർഡിനേറ്റുമാണ് ഓർത്തിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ് എൽ എൽ എന്ന് പറയുന്ന പോയിന്റ് നോക്കുക എന്ന് പറയുന്ന പോയിന്റ് നേരെ എവിടെയാണ് കിടക്കുന്നത് എന്ന് പറയുന്ന പോയിന്റ് എല് നമ്മുടെ ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഓക്കെ സീറോ കോമ ഫൈവ് സീറോ കോമ ഫൈവിലാണ് നമ്മുടെ കോർഡിനേറ്റ്സ് വരുന്നത് സീറോ ഫൈവ് എല് കണ്ടല്ലോ എല്ലിന് എന്ത് വന്നിട്ടുള്ളത് സീറോ കോമ ഫൈവ് അതായത് ഒരു ആക്സിസിൽ തന്നെയാണ് ഏത് ആക്സിസില് വൈ ആക്സിസിലാണ് എക്സ് ആണ് സോ സീറോ കോമ വൈ എന്ന് സീറോ കോമ ഫൈവ് എന്ന് പറയുന്നത് വൈ ആക്സിസില് ഉള്ള ഒരു പോയിൻ്റ് ആണ് അപ്പോൾ എന്ന് പറയുന്നത് വൈ ആക്സിസിലുള്ള പോയിൻ്റ് ആണ് നെക്സ്റ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ് എം ആണ് എം കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ് എം അത് നെഗറ്റീവ് ത്രീ കോമ സീറോ എന്ന് കിട്ടും നെഗറ്റീവ് ത്രീ കോമ സീറോ എക്സ് ആക്സിസിലാണ് നെഗറ്റീവ് എക്സ് ആക്സിലാണ് നെഗറ്റീവ് എക്സ് എക്സസൈസ് ലെഫ്റ്റ് സൈഡിലുള്ള എക്സ് ആക്സിലാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ പോയിന്റ് എം എന്ന് പറയുന്ന പോയിന്റ് കാണാൻ പറ്റും അതിൻ്റെ കോർഡിനേറ്റ്സ് നെഗറ്റീവ് ത്രീ സീറോ എക്സസൈസിലായതുകൊണ്ട് വൈ ഈക്വൽ ടു സീറോ ആയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ രണ്ട് ക്വസ്റ്റിന് മാത്രമേ അതിനകത്ത് ആ വരുന്നുള്ളൂ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക ഇപ്പം നിങ്ങൾക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സസൈസ് ഇപ്പോൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു ഓക്കെ ഇനി പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം അതിനു അതിനുമുമ്പ് ഒരു കാര്യം കൊണ്ട് ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിലോ ഞാൻ ഈ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും തെറ്റുകൾ വരണമെങ്കിലോ ഓക്കെ എന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ കമൻറ്റിൽ അതിൽ കാണിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം